അയോധ്യ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാണത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമാണ് ബി ജെ പി ഇവിടുത്തെ ഏറ്റവും വലിയ ട്രംപ് കാർഡായി ഉപയോഗിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അയോധ്യ ക്ഷേത്രത്തിന് മുന്നിലാണ്. എന്നോടൊപ്പം മാതൃഭൂമിയുടെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് എൻ അശോകനുമുണ്ട്. ഇപ്പോൾ വൈകിട്ട് 6:30 ജനലക്ഷങ്ങളാണ് ഇപ്പോഴും ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് 80 സീറ്റുകൾ ബി ജെ പിക്ക് നിർണായകമാണ്. കഴിഞ്ഞ തവണ 61 സീറ്റ് കിട്ടി. ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്നുള്ള പ്രതീക്ഷയിലാണ് രാമക്ഷേത്ര നിർമ്മാണം പെട്ടെന്ന് തീർപ്പാക്കുകയും അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുകയും ചെയ്തത്. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. ദശാബ്ദങ്ങൾ ഇതിനുവേണ്ടി സംഘപരിവാർ പ്രക്ഷോഭം നടത്തിയെങ്കിലും വിജയിച്ചത് ഇവിടുത്തെ പള്ളി തകർന്നു വീണപ്പോൾ മാത്രമാണ്. അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വലിയ നേട്ടം കൊയ്തു, പിന്നീട് അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നു. അശോകേട്ടോ, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് എത്രത്തോളം ഇത് സഹായകമാണ്? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഉത്തരേന്ത്യയില് രാമൻ എന്നുള്ളത് ഒരു അല്ല, അതിനു മുമ്പ് ഒരു കാര്യം കൂടി. ഈ വിഷയം തുടക്കം മുതൽ കവർ ചെയ്തിരുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. പഴയകാലത്ത് ഇത്രത്തോളം സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഈ മേഖലയിൽ എത്തുകയും ഈ വിഷയം കാണുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്താണ് ഇന്നിപ്പോ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയില് രാമൻ എന്നുള്ളത് ഒരു വികാരവും ഒരു സംസ്കാരവുമാണ്. ആളുകൾ തമ്മിൽ കാണുമ്പോൾ നമ്മൾ നമസ്തേ എന്ന് പറയുന്നതിന് പകരം രാം രാം എന്നാണ് പറയുന്നത്. തമ്മിൽ കാണുമ്പോൾ അറിയുന്നവരും അല്ലാത്തവരുമായില്ല, പരിചയമില്ലാത്ത ആളുകളും പരിചയമുള്ള ആളുകളും തമ്മിൽ കാണുമ്പോൾ തന്നെ രാം രാം എന്ന് പറയും. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ശവം കൊണ്ടുപോകുന്ന നേരം രാം നാം സത്യഹേ ആ രീതിയിൽ ഹിന്ദുക്കളുടെ മനസ്സിൽ രാമൻ ഒരു സംസ്കാരവും രാമൻ ഒരു വികാരവുമാണ്. ഇപ്പോൾ വസന്ത് പറഞ്ഞതുപോലെ ഇവിടെ RSS വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെ സംഘപരിവാർ അവരാണ് ഈ ക്ഷേത്രം രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് കാര്യമായ പങ്കുവച്ചത്. വസന്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ് കെട്ടിടം അത് ഒരു തർക്ക മന്ദിരമായിരുന്നു. അത് പൊളിച്ചതിന് ശേഷമാണ് ബി ജെ പി ഇന്ത്യയിൽ വളർന്നത് ഈ രാമ ജന്മഭൂമി പ്രസ്ഥാനത്തോട് ചേർന്നുകൊണ്ടാണ്. ഈ പള്ളി പൊളിച്ചതിന് ശേഷം വളരെ കുറച്ച് കൂടുതൽ വേഗത്തിൽ ബി ജെ പി വളരുന്നതാണ് കണ്ട്. 2 തവണ തുടർച്ചയായി അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യവും ഒരുക്കിയത് രാമ ജന്മഭൂമി പ്രസ്ഥാനവും രാമക്ഷേത്രത്തിലേക്കുള്ള വരവും ാണ് എന്ന് കണക്കാക്കേണ്ടതാണ്. അല്ല, അതിൽ മറ്റൊരു വിഷയമുള്ളത് ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയവൽക്കരണമായിരുന്നു ഈ രാമക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. അത് ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു എക്സ്പയറി പീരീഡിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പല സ്ഥലത്തും നമ്മൾ സംസാരിച്ചപ്പോൾ, ഇപ്പോൾ നമ്മൾ ബാരാബങ്കിയിൽ പോയി, ലക്നൌവിൽ കണ്ടു, ഇവിടെ എല്ലാം തന്നെ ആൾക്കാർ പറയുന്ന മറ്റൊരു വിഷയം, രാമൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഞങ്ങൾക്കും രാമൻ വേണം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. രാമനിൽ മാത്രം ഒതുങ്ങി നിന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്താൽ എത്രത്തോളം ബി ജെ പിക്ക് ഗുണം ചെയ്യും? ഈ വരുന്ന ആൾക്കാരെ ഞാൻ കാണാതിരിക്കുന്നില്ല, ലക്ഷക്കണക്കിന് പേർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയം മാത്രം കൊണ്ട് ബി ജെ പിക്ക് എത്രത്തോളം ഇനി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പ്രക്ഷോഭം രംഗത്ത് വോട്ട് നേടുന്നതും അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞ ശേഷം അതിന്റെ പേരിൽ വോട്ട് ലഭിക്കുന്നതും രണ്ടും രണ്ടല്ലേ? തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ട, അത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ രാമഭക്തം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാമൻ ഒരു വികാരമായി രാമൻ ഒരു സംസ്കാരമായി ഹിന്ദുക്കളുടെ മനസ്സിൽ
ഉണ്ട്, ഹിന്ദുക്കൾ ഒന്നാകെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. എന്നാൽ എല്ലാവരും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നില്ല, ഈ വരുന്ന എല്ലാവരും തന്നെ ചെയ്യണമെന്നില്ല. മറ്റേ ഒരു ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ മറ്റ് പല ഘടകങ്ങളാണ് ആണ് ഈ വോട്ടിന് വോട്ടിന് പിന്നിൽ ഒരു പാർട്ടിക്ക് പിന്നിൽ ഉണ്ടാവുന്നത്. അത് അത് ഇവിടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും ഈ രാമക്ഷേത്രം മാത്രം മുന്നിൽ വെച്ച് അതിലേക്ക് ധാരാളം ആളുകൾ കാണാൻ വരുന്നു എന്നത് മാത്രം ഒരു ഘടകമാകണമെന്നില്ല. അല്ല, ഈ വരുന്നവരൊക്കെ തന്നെ ബി ജെ പിക്ക് പിന്തുണ നൽകുന്നവരോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരോ ആകണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരേന്ത്യയിൽ രാമൻ ഒരു വികാരമാണ്, രാംനാം സത്യഹ എന്ന് പറയുന്നു, രാംറാം പറയുന്നു, ജയ് ശ്രീറാം പറയുന്നു. അപ്പോൾ അത്തരക്കാർക്ക് തന്നെ പല വിധത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ഈ ഒരു അജണ്ട മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവർക്ക് പൂർണ്ണമായും ഉത്തർപ്രദേശും അനുബന്ധ അടുത്തുള്ള സംസ്ഥാനങ്ങളിലും ജയിക്കാമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ച പലരും പറഞ്ഞത് തൊഴിലില്ലായ്മ ഒരു വിഷയമാണ്, പിന്നെ വിലക്കയറ്റം ഒരു വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ കൂടെ അനുബന്ധമായി വരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. പല വിഷയങ്ങളുണ്ട്, വളരെ ഗൗരവമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജനാധിപത്യ സംരക്ഷണം തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള കൃത്യമായുള്ള ഒരു ജനാധിപത്യ സംസ്കാരത്തിലാണോ ഭരണം പോകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പം പ്രതിപക്ഷങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് നിന്ന് പോരാടുകയാണ്. പിന്നെ രാജ്യത്തുള്ള വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു 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 ഇലക്ഷനിൽ ഘടകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഈ രാമക്ഷേത്രം ഒരു വിഷയം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വിഷയം കൊണ്ട് മാത്രം ഇവിടെ ജയിച്ചു കയറാമെന്ന് ബി ജെ പിയോ എൻ ഡി എയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോ പ്രതീക്ഷിച്ചാൽ അത് വിജയിക്കണമെന്നില്ല. പക്ഷേ ഈ വരുന്ന ജനക്കൂട്ടം ഒരു കാര്യം ഉറപ്പാണ്, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി മുന്നോട്ട് വെച്ച അജണ്ട അതിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.